ഇവരെ നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ June 2023 പരീക്ഷകൾ ലേറ്റ് ഫീ ഇല്ലാതെ അപേക്ഷിക്കാനുള്ള തീയതി ഏതാനും ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാല, ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി. പീപ്പിൾസ് യൂണിവേഴ്സിറ്റി അഥവാ ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി, ജൻ ജൻക യൂണിവേഴ്സിറ്റി, ലോകക്രമത്തിലെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഭൗതിക സാഹചര്യം, അതുപോലെ തന്നെ സാമ്പത്തിക സാഹചര്യം, വിദ്യാഭ്യാസ സാഹചര്യം ഇവയെ പരിഗണിച്ചുകൊണ്ടാണ് എന്നും പഠിതാക്കൾക്ക് കൈത്താങ്ങായി നിൽക്കുന്നത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇഗ്നോയിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് ഈ പരീക്ഷാ കാലഘട്ടത്തിൽ എനിക്ക് താങ്കൾ ഒരു പഠിതാവ് എന്നുള്ള നിലക്ക് താങ്കളെ ഉത്ബോധിപ്പിക്കാനുള്ളത്, ഓർമ്മിപ്പിക്കാനുള്ളത്, അറിയിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ കാലഘട്ടത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ പഠിതാക്കൾക്കും, പ്രത്യേകിച്ച് ഹോമോജീനിയസ് ഗ്രൂപ്പ് അല്ലാത്ത ഇഗ്നോയിലെ സ്റ്റുഡൻസ്, വിഭിന്ന തരം, വിഭിന്ന സ്വഭാവം, വിഭിന്ന പ്രായം, വിഭിന്നമായ എല്ലാ മേഖലയുമുള്ള ഹെറ്ററോജീനിയസ് ഗ്രൂപ്പിലെ പരീക്ഷകൾ വളരെ മനോഹരമായി, പാൽപ്പായസം പോലെ സൂപ്പർബായി, ഏറ്റവും മനോഹരമായി 100-ൽ 100 വാങ്ങാനുള്ള പുഞ്ചിരിയോടുകൂടി 100-ൽ 100 വാങ്ങാനുള്ള തന്ത്രങ്ങൾ മെനയുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എഴുതി എങ്ങനെയാണ് ഈസിയായി പാസ്സാകാം, ഈ പരീക്ഷ എനിക്ക് ബാധകമാണോ, June 2023 പരീക്ഷയിലെ രജിസ്ട്രേഷൻസ് എങ്ങനെയാണ് വേണ്ടത്, ഇഗ്നോ പരീക്ഷകൾ ലളിതവും സുന്ദരവുമാകുന്നത് എങ്ങനെ, എത്രയും മനോഹരമായി നമുക്ക് ഈ പരീക്ഷകൾ എങ്ങനെയാണ് ഷുവർ 90+ മാർക്ക് വാങ്ങാം, അതിനുള്ള പരീക്ഷാ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്, പരീക്ഷാ മുന്നൊരുക്കത്തിന് വേണ്ടി നമ്മൾ വളരെയേറെ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ഇഗ്നോ പരീക്ഷകൾ പ്രാക്ടീസ് മോഡൽ എക്സാമിനേഷൻസ് നടത്തി 90+ കൂടുതൽ മാർക്ക് വാങ്ങുന്നത് എങ്ങനെയാണ്, June 2023 എക്സാം ടൈം ടേബിളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇഗ്നോ പരീക്ഷകൾ സ്മാർട്ടായി എങ്ങനെ ഒരുങ്ങാം, ഇഗ്നോ പരീക്ഷകൾ പാൽപ്പായസം പോലെ ടെൻഷൻ ആകാതെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യമേ 3 ഘട്ടങ്ങളിലാണ് ഇന്നത്തെ ഈ വീഡിയോ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടി, ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് ഇത് നൽകുന്നത്. വേണമെങ്കിൽ ഒരു കൗൺസിലിംഗ് കണ്ടീഷനിൽ നിന്നുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. ഉപദേശകന്റെ രൂപത്തിലല്ല, മറിച്ച് താങ്കളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ എന്താണ് ആഗ്രഹിക്കുക അത് താങ്കളെ അറിയിക്കുന്നു എന്നുള്ളതാണ് ഓരോ പഠിതാവും കേൾക്കാൻ ആഗ്രഹിക്കുന്ന സന്തോഷകരമായ വർത്തമാനങ്ങൾ. 3 മേഖലയിൽ നിന്നുകൊണ്ട് വളരെ കൂൾ ആൻഡ് റിലാക്സ് ആകാൻ വേണ്ടി ഞാൻ താങ്കളെ പരിശ്രമിക്കുന്നു. 1, ഇഗ്നോയിലെ കാലഘട്ടം എന്നുള്ളതിലുപരി എക്സാം കാലഘട്ടത്തിലെ ഫിസിക്കൽ കണ്ടീഷൻസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ പഠിതാക്കളുടെ വിവിധ പ്രായത്തിലും വിവിധ തലത്തിലുമുള്ള പഠിതാക്കളുടെ മെന്റൽ കണ്ടീഷൻസിനെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന പരീക്ഷയെ പറ്റിയുള്ള എക്സാമിനേഷൻ കണ്ടീഷനെ പറ്റി നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ ആദ്യമേ ഞാൻ എക്സാം കണ്ടീഷനെ പറ്റി താങ്കൾക്ക്, അപ്പൊ കുറെ പേർക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് മാറി നിൽക്കുകയും മറ്റ് സന്ദർഭത്തിൽ താങ്കൾക്ക് ഇത് കേൾക്കുകയും ചെയ്യാമല്ലോ. ഗൈഡ്ലൈൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ ഫോം ഫോർ June 2023 ടേം എൻഡ് എക്സാമിനേഷനെ പറ്റിയാണ് ഞാൻ ആദ്യം താങ്കളെ അറിയിക്കുന്നത്. ഓർക്കുക, 3 തരത്തിലുള്ള പരീക്ഷയാണ് ഇഗ്നോയ്ക്ക് ഉള്ളത്. 1, ഓൺ ക്യാമ്പസ് പ്രോഗ്രാമും നടത്തുന്ന, അതുപോലെ തന്നെ ODL ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് നടത്തുന്ന റെഗുലർ പരീക്ഷകൾ അഥവാ എഴുത്ത് പരീക്ഷകൾ. ഈ എഴുത്ത് പരീക്ഷകൾ കൂടാതെ തന്നെ ഇഗ്നോ നടത്തുന്ന ഓൺലൈൻ കോഴ്സുകൾ ഉണ്ട്.
ആ ഓൺലൈൻ കോഴ്സുകൾക്ക് രണ്ട് രീതിയിലും, എഴുത്ത് പരീക്ഷ എന്നുള്ള രൂപത്തിലും ഓൺലൈൻ പരീക്ഷ എന്നുള്ള രൂപത്തിലുമുള്ള ഒരു സമ്മിശ്ര രീതിയിലുള്ള ഒരു പരീക്ഷയുണ്ട്. ഒരു കാരണവശാലും ഇവ തമ്മിൽ കൺഫ്യൂഷൻ ആകരുത്, കൃത്യമായി വേർതിരിക്കണം. ഇത് കൃത്യമായ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ആക്കി തന്നെയാണ് കണക്കാക്കേണ്ടത്. രണ്ടും രണ്ടാണ്. ഞാൻ ഇവിടെ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഓൺലൈൻ പരീക്ഷകൾക്കല്ല, ഓൺലൈൻ ക്ലാസുകൾക്കല്ല. അതാണ് എക്സാം കണ്ടീഷൻസ് നന്നായി മനസ്സിലാക്കണം എന്നുള്ള പോയിന്റിൽ ഞാൻ നിൽക്കുന്നത്. ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിലൂടെ നമ്മൾ ഇപ്പോൾ പരമ്പരാഗതമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മെത്തേഡിനും ഓഫ് ക്യാമ്പസ്, കൃത്യമായി ഓൺ ക്യാമ്പസ് ഓഫ് ക്യാമ്പസ് എന്നുള്ള രീതിയിൽ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന, ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടക്കുന്ന ക്ലാസുകളുടെ കാര്യങ്ങളും അവയ്ക്കുമുള്ള എഴുത്തു പരീക്ഷയ്ക്കും, അതുപോലെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിനുള്ള എഴുത്തു പരീക്ഷയുടെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഓരോ സന്ദർഭത്തിലും പല വീഡിയോസ്, പല യൂട്യൂബേഴ്സ് പലതും കൂട്ടിക്കുഴച്ച് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ആഴത്തിൽ താങ്കളോട് പറയുന്നത്, ഇഗ്നോയിലെ ഓൺലൈൻ പ്രോഗ്രാമിനെ പറ്റി കൂടുതൽ ഞാൻ വാഴ്ത്തി പാടുന്നില്ല. ഇഗ്നോയിലെ ഓൺലൈൻ പരീക്ഷകളെപ്പറ്റി, ഓൺലൈൻ പരീക്ഷാ സമ്പ്രദായങ്ങളെപ്പറ്റി ഞാൻ കൂടുതൽ പറയാറില്ല. കാരണം എനിക്ക് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തേഡാണ് ഏറ്റവും സ്വീകാര്യത. അതിലേക്കാണ് ഞാൻ താങ്കളെ നിർബന്ധമായും പ്രേരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും ഓൺലൈനിലൂടെ തന്നെയാണ് എക്സാമിനേഷന് ഫോം സമർപ്പിക്കേണ്ടത്. ആ ഫോം സമർപ്പിക്കുമ്പോൾ തന്നെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അഭിമുഖീകരിക്കാറുണ്ട്. കൃത്യമായ സന്ദർഭത്തിൽ ക്ലാസുകൾ കിട്ടാതെ ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായ കൗൺസിലിംഗ് കൊടുക്കാതെ ഈ പരീക്ഷ അല്ലെങ്കിലും മറ്റൊരു പരീക്ഷയിലൂടെ കുട്ടിക്ക് കൈത്താങ്ങ് കൊടുത്ത് കുട്ടിയെ എത്രയും പെട്ടെന്ന്, കുട്ടിയോട് ഞാൻ ഉദ്ദേശിച്ചത് പഠിതാവ്, അത് ചിലപ്പോൾ 60 വയസ്സ് 70 വയസ്സാണെങ്കിലും പഠിതാവ് ഞങ്ങളെപ്പോലുള്ള അധ്യാപകരുടെ മുമ്പിൽ എന്നും കുട്ടി തന്നെയാണ്. ആ ഒരു ഞാൻ പറയുന്നത് ആ വിഷയത്തിൽ കുട്ടി, അല്ലാണ്ട് ശാരീരിക പ്രകൃതത്തിൽ കുട്ടി എന്നുള്ളതല്ല, ആ വിഷയത്തിൽ കുട്ടി. അതുകൊണ്ടാണല്ലോ നമ്മൾ അത് പഠിക്കാൻ നിൽക്കുന്നത്, നേരത്തെ അത് നമ്മൾ അച്ചീവ് ചെയ്യാത്തത് കൊണ്ട്. അപ്പോൾ ആ ഒരു ലേണർ, ആ ഒരു പഠിതാവിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്നും എപ്പോഴും പോസിറ്റീവ് കമാൻഡ് കൊടുത്ത് ആ കുട്ടിയെ അഥവാ ആ പഠിതാവിനെ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അതാണ് യഥാർത്ഥ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ June 2023 പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ, ഓൺലൈനിൽ സമർപ്പിക്കാൻ പല മുറിവൈദ്യന്മാരുടെ അടുത്തേക്കും നാമമാത്രമായ മറ്റ് പലതും, സപ്പോസ് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് വേണ്ടി, പഞ്ചായത്തി രാജ് ഗവൺമെന്റിന് വേണ്ടി, ത്രിതല പഞ്ചായത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, വില്ലേജ് ഓഫീസിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇലക്ട്രിസിറ്റി ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു അക്ഷയ കേന്ദ്രത്തിലോ ഒരു കമ്പ്യൂട്ടർ സെന്ററിലോ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് കഫേയിലോ കൃത്യമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്ന സ്ഥാപനത്തിൽ നൽകുന്നത് പോലുള്ള ഒരു ക്വാളിറ്റി ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി സർവീസ് താങ്കൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക്, ഇഗ്നോ സ്റ്റാഫ്, ഇഗ്നോ സ്റ്റഡി സെന്റർ, ഇഗ്നോ റീജിയണൽ സെന്റർ, അവരിൽ നിന്ന് മാത്രം നിങ്ങൾ കൃത്യമായ ഇൻഫർമേഷൻസ് വാങ്ങുക. മറ്റത് സമയം എത്രയും പെട്ടെന്ന് തള്ളി നീക്കുന്ന ചില വിഭാഗങ്ങളാണ്. കൃത്യമായ ഇൻഫർമേഷൻസ് താങ്കൾക്ക് കിട്ടാതെ പലരും എൻ്റെ അടുത്ത് വീണ്ടും വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ആയതിനെ വീണ്ടും അത് നിവർത്തിച്ച് ഒന്ന് റെഗുലറൈസ് ചെയ്ത് കൊടുത്ത് ക്രമപ്പെടുത്തേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് പരമാവധി ഒഴിവാക്കുക. അതാണ് ഞാൻ ഇവിടെ എക്സാം കണ്ടീഷൻസിലൂടെ ഉദ്ദേശിച്ചത്. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ഓൺലൈൻ ഫോർ ടേം ആൻഡ് എക്സാമിനേഷൻ June 2023 ഈസ് 15th April 2023. 15 ഏപ്രിൽ വരെ വൈകിട്ട് 6 മണി വരെ ലേറ്റ് ഫീ ഇല്ലാതെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. 6/3/2023 മുതൽ 15/4/2023 വരെ. നേരത്തെ ഇത് 5/4/2023 ആയിരുന്നു, ഇപ്പോൾ അത് 15/4/2023 വരെ. ഒരു കോഴ്സിന്, ഒരു പേപ്പറിന് 200 രൂപ വാങ്ങിച്ച് തിയറിയും പ്രാക്ടിക്കലും പല വ്യക്തികൾക്കും, കഫേക്കാർ അക്ഷയക്കാർക്ക് പ്രാക്ടിക്കലിന് ഒന്നും അഡ്മിഷൻ ആക്കുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അവർക്കത് കൃത്യം
കൃത്യമായി അറിയാത്തത് കൊണ്ടാണ് ഏത് കോഴ്സിന് എപ്പോൾ പ്രാക്ടിക്കൽ, ആ പ്രാക്ടിക്കലിനെ ജനറേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അതിന് എങ്ങനെയാണ് മുന്നൊരുക്കം നടത്തേണ്ടത് എന്ന് 20 കൊല്ലത്തെ പാരമ്പര്യമുള്ള എംനോട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് പോലുള്ള സ്ഥാപനങ്ങൾ താങ്കൾക്ക് എന്നും മുതൽക്കൂട്ടായിരിക്കുമെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് 16 ഏപ്രിൽ 2023 മുതൽ 25 ഏപ്രിൽ 2023 വൈകിട്ട് 5 മണി വരെ 200 രൂപ ഓരോ കോഴ്സിനോടൊപ്പം തന്നെ ലേറ്റ് ഫീ 500 രൂപ വാങ്ങിക്കൊണ്ട്, ഫൈൻ അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക, ലേറ്റ് ഫീ വാങ്ങിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷയ്ക്ക് നമുക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ 26 ഏപ്രിൽ മുതൽ നാമമാത്രമായ ദിവസങ്ങളിലേക്ക് അഡീഷണൽ 1100 രൂപ ലേറ്റ് ഫീ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക രീതി ഉണ്ട്. അങ്ങനെയും നമുക്ക് അപേക്ഷകൾ കൊടുക്കാവുന്നതാണ്. ഇത്രയും ഞാൻ ഒരു എക്സാം കണ്ടീഷൻസ് എന്നുള്ള നിലക്ക് താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു സുപ്രധാനമായ അറിയിപ്പാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇഗ്നോ പരീക്ഷകൾ പാൽപ്പായസം പോലെ നമുക്ക് ആകേണ്ടതുണ്ട്, ടെൻഷൻ ആകരുത്. അവിടെ കുറച്ച് താങ്കളുടെ ഒരു പഠിതാവ് എന്നുള്ള നിലക്ക് താങ്കളുടെ ഫിസിക്കൽ കണ്ടീഷനും മെന്റൽ കണ്ടീഷനും ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി താങ്കൾക്ക് ഇഗ്നോ പരീക്ഷകൾക്ക് സ്മാർട്ടായി ഒരുങ്ങാൻ ഞാൻ ഒരു ചെറിയ ഒരു സംഗതി, ഒരു വർത്തമാനം താങ്കളെ അറിയിക്കുകയാണ്. ഇത് എന്റെ ഒരു വർത്തമാനമല്ല, ലോകോത്തരമായ ഗവേഷകർ ഈ ഒരു പരീക്ഷാ ചൂടുകാലത്തെ പറ്റി പറയുന്ന വർത്തമാനമാണ്. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ എക്സാം കാലഘട്ടത്തിൽ ചൂട് കൂടി വരികയാണ്, പരീക്ഷാ ചൂടും അതിനോടൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പരീക്ഷ പലർക്കും സമ്മർദ്ദങ്ങളുടെയും കാലമാണ്. പരീക്ഷാ സമ്മർദ്ദം മറികടക്കാൻ എളുപ്പ വഴി പറഞ്ഞു തരുന്നത് US കോർണൽ സർവകലാശാല ഗവേഷകരാണ്. അവർ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും പുറത്ത് മുറ്റത്തോ പറമ്പിലോ അടുത്തുള്ള പാർക്കിലോ സമയം ചെലവഴിക്കുന്നത് പഠിതാക്കൾക്ക് സന്തോഷമുളവാക്കുമെന്നും ശാരീരികവും മാനസികവുമായ സമ്മർദ്ദം അകറ്റാൻ ഇത് സഹായിക്കുമെന്നും പഠനം നമ്മോട് പറയുന്നു. ഇവിടെ കുട്ടികൾ എന്നല്ല പറയുന്നത്, മറിച്ച് പഠിതാക്കൾ എന്നുള്ള രൂപത്തിലാണ് പറയുന്നത്. കുട്ടികൾക്ക് മാത്രമല്ലല്ലോ സൂര്യകിരണങ്ങളും കാറ്റും മർമരങ്ങളും എല്ലാം ഏൽക്കേണ്ടത്. അതുപോലെ തന്നെ മാനസിക വ്യവഹാരത്തിൽ ഏറ്റവും കൂടുതൽ ചിന്ത, ഏറ്റവും കൂടുതൽ തൽപരരായിരിക്കുന്നത് മുതിർന്നവരാണ് എന്ന് നമുക്കറിയാം. പ്രകൃതിയിൽ 10 മുതൽ 50 മിനിറ്റ് വരെ ചെലവഴിക്കുന്നത് മൂഡ് മെച്ചപ്പെടുത്താനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും രക്തസമ്മർദ്ദം, ഹൃദയമിടിപ്പിന്റെ നിരക്ക് ഇവയെ നിയന്ത്രിക്കാനും സഹായിക്കും എന്ന് ഗവേഷകർ നമ്മോട് പറയുന്നു. മാത്രമല്ല പഠിതാക്കൾ അഭിമുഖീകരിക്കുന്ന കൂടിയ അളവിലുള്ള സ്ട്രെസ്, ഉത്കണ്ഠ, വിഷാദം, മറ്റ് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയെ തടയാൻ മികച്ച മാർഗമാണ് ഇത് എന്ന് ഫ്രണ്ടിയേഴ്സ് ഇൻ സൈക്കോളജി എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം നമ്മോട് പറയുന്നുണ്ട്. എന്ത് വിഷയമാണെങ്കിലും എത്ര വർക്ക് ലോഡ് ഉണ്ടെങ്കിലും എല്ലാ പഠിതാക്കളും ദിവസവും അല്ലെങ്കിൽ കുറഞ്ഞത് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും പുറത്ത് പ്രകൃതിയിൽ ചെലവിടണമെന്ന് പഠനത്തിനും അതിന് നേതൃത്വം നൽകുന്നതുമായ ജെൻ മെറിഡിറ്റ് എന്നുള്ള മനഃശാസ്ത്രജ്ഞൻ നമ്മെ ഉണർത്തുകയാണ്. മാത്രമല്ല കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ അഥവാ മുതിർന്നവരുടെ ഇടയിൽ പ്രകൃതി നൽകുന്ന ഘടകങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ വിശകലനം ചെയ്താണ് ഇത്തരത്തിൽ ഗവേഷകർ പല നിഗമനങ്ങളിലും എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഇഗ്നോ പരീക്ഷകൾ പാൽപ്പായസം പോലെ നമുക്ക് നുണയാം. ഇതിന് നമ്മെ സഹായിക്കാൻ ഇഗ്നോയിലെ പരീക്ഷ ടൈം ടേബിൾ, ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ തന്നെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ആ ടൈം ടേബിൾ നേരത്തെ തന്നെ മറ്റ് പല യൂണിവേഴ്സിറ്റികളും നൽകുന്നത് പോലെ അവസാന നിമിഷത്തിൽ അല്ല ഇത് ടൈം ടേബിൾ നൽകുന്നത്. സത്യത്തിൽ ഇപ്പോൾ നമ്മളിലെ 90% പ്രത്യേകിച്ച് മലയാളികൾ 90% അപേക്ഷിച്ച് കഴിഞ്ഞു. ഉത്തര മലബാറിലുള്ളവരെല്ലാവരും 90% അപേക്ഷിച്ച് കഴിഞ്ഞു. ഈ അപേക്ഷിച്ച സമയത്ത് ഇപ്പോഴും സാമ്പത്തികമായ ചില പ്രയാസങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ ഒരു മൂഡ് ഡിസോർഡർ, ചെറിയ തരത്തിലുള്ള എക്സാം ഫോബിയ, എനിക്ക് കഴിയുമോ എനിക്ക് കഴിയുമോ എന്നുള്ള വികലമായ ചില ചിന്തകളിലൂടെ എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കൾ പലരും വേണോ വേണ്ടയോ പിന്നെ ചെയ്യാം എന്നുള്ള പല ചിന്തയിലാണ് പരീക്ഷ ഇനിയും അപേക്ഷിക്കാതിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ഒരു സന്തോഷ വർത്തമാനം പറയുകയാണ്.
എക്സാം കാലഘട്ടത്തിൽ താങ്കൾക്ക് വേണ്ട എല്ലാ കൗൺസിലിംഗ് സപ്പോർട്ടും, വിദഗ്ധരായ അക്കാഡമിക് സപ്പോർട്ട്, വിദഗ്ധരായ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട്, വിദഗ്ധരായ കൗൺസിലിംഗ് സപ്പോർട്ട് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കൾക്ക് നൽകുന്നു എന്നുള്ള സന്തോഷ വർത്തമാനം അറിയുക. മാത്രമല്ല, പരീക്ഷയിൽ 60% കൂടുതൽ മാർക്ക് വാങ്ങാതെ ഒരു PG പ്രോഗ്രാമിന് താങ്കൾക്ക് മുന്നോട്ട് പോയാൽ സെറ്റ്, നെറ്റ് തുടങ്ങിയ ഉയർന്ന മേഖലകളിലേക്ക്, PhD പോലുള്ള ഉയർന്ന മേഖലകളിലേക്ക്, ഈ കോമ്പറ്റിറ്റീവ് മേഖലയിലെ നല്ല റാങ്കിലേക്ക് എത്താൻ താങ്കൾക്ക് കഴിയില്ല. അത് സമ്മർദ്ദം കൊണ്ട് നേടാനുള്ളതല്ല, മറിച്ച് പുഞ്ചിരിയോടുകൂടി നേടാനുള്ളതാണ്. അങ്ങനെ പുഞ്ചിരിയോടുകൂടി നേടാൻ ഇഗ്നോ പരീക്ഷകൾ നമ്മൾ മുൻകൂട്ടി തന്നെ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ മുൻകൂട്ടി പ്രാക്ടീസ് ചെയ്യാൻ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് വിദഗ്ധമായി തയ്യാറാക്കിയിട്ടുള്ള പല തരത്തിലുള്ള റഫറൻസ് മെറ്റീരിയൽസ്, വേണമെങ്കിൽ നമുക്ക് കൃത്യമായി പറയാം, ലേബർ ഇന്ത്യ മോഡലിലെ, സ്കൂൾ മാസ്റ്റർ മോഡലിലെ, സക്സസ് പീരിയഡ് എന്നുള്ളത് മോഡലിലെ, നമുക്ക് ഇഗ്നോ പരീക്ഷകൾ മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്ത് 90 കൂടുതൽ മാർക്കുകൾ വാങ്ങാനുള്ള പരീക്ഷാ മുന്നൊരുക്കത്തിനുള്ള മെറ്റീരിയൽസ് താങ്കൾക്ക് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിൽ നിന്ന് ലഭ്യമാണ്. മാത്രമല്ല, ഷുവർ 90+ അറ്റ് June 2023 എക്സാം എന്നുള്ള ഒരു ടാർഗറ്റ് വെച്ച് സൂപ്പർബ് ആയി ഏറ്റവും മനോഹരമായ രീതിയിൽ 100% വിജയിച്ച് ഏറ്റവും കൂടുതൽ റാങ്കുകൾ കരസ്ഥമാക്കുന്ന സംസ്ഥാനം എന്നുള്ള ഖ്യാതി നിലനിർത്താൻ നമ്മുടെ കൊച്ചു കേരളത്തിന് ഇനിയുള്ള വർഷങ്ങളിലും കഴിയണം എന്നുള്ളത് മനസ്സിലാക്കുക. ഇഗ്നോ പരീക്ഷകളെല്ലാം വളരെ 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 ലളിതവും മധുരതമമും ആണ് എന്ന് മനസ്സിലാക്കുക. ദ സ്വീറ്റസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് പ്രോഗ്രാംസ് ആർ ദ ഇഗ്നോ എക്സാമിനേഷൻസ്. അത് കൃത്യമായി മനസ്സിലാക്കുക. ഈ പരീക്ഷ എനിക്ക് ഉണ്ടോ, ഈ പരീക്ഷ എനിക്ക് വേണോ, ഈ പരീക്ഷ ഇപ്പൊ ഞാൻ എഴുതണോ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കൺഫ്യൂഷൻസിനും താങ്കൾക്ക് വിദഗ്ധരായ അധ്യാപകർ, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകൾ താങ്കൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തരും എന്ന് മനസ്സിലാക്കുക. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പിസ്റ്റ്, ഫാമിലി തെറാപ്പി കഴിഞ്ഞിട്ടുള്ള, MSc മേഖലയിൽ ഫാമിലി തെറാപ്പി കഴിഞ്ഞിട്ടുള്ള, കൗൺസിലിംഗ് കഴിഞ്ഞിട്ടുള്ള വിദഗ്ധരായ ഒരു വിദഗ്ധരായ വ്യക്തിത്വങ്ങളുടെ കൂട്ടമാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ്. അല്ലാതെ ഒരു 4 ദിവസം 5 ദിവസം 7 ദിവസത്തെ കോപ്പറായ ട്രെയിനിങ്ങുകളിലൂടെ കൗൺസിലിംഗിന്റെ കോട്ടുമണിഞ്ഞുകൊണ്ടുള്ള ഒരു കോപ്പറായത്തിന്റെ രീതിയല്ല. താങ്കൾക്ക് യഥാർത്ഥ കൗൺസിലിംഗ് ലഭ്യം ആകാനും ഈ പരീക്ഷാ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ല സുവർണ കാലഘട്ടമായി വരാനും ഞാൻ എല്ലാവിധത്തിലുള്ള ആശംസകളും നൽകുകയാണ്. മറ്റു സുപ്രധാനമായ സംഗതി, ടെൻഡേറ്റീവ് ടൈം ടേബിൾ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒറിജിനൽ ടൈം ടേബിൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആരും ആശങ്കപ്പെടേണ്ടതില്ല. തുടരെ തുടരെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കൃത്യമായ ഇൻഫർമേഷൻസ് താങ്കൾക്ക് ലഭിക്കാൻ mnotes സബ്സ്ക്രൈബ് ചെയ്യുക. mnotesന്റെ അകത്തേക്ക് താങ്കൾ കടന്നു വന്നതിന് ശേഷം mnotes ചാനലിലെ, ടെലഗ്രാം ചാനലിലെ ഓരോ ദിവസവും നൽകുന്ന പുതിയ പുതിയ വർത്തമാനങ്ങളിലേക്ക് താങ്കൾ പങ്കാളികളാവുക. mnotesലെ ഗ്രൂപ്പ് സ്റ്റഡിയിലേക്ക് താങ്കൾ പങ്കാളികളാവുക. കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പുകളിലെ, സൗജന്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പുകളിലെ താങ്കൾ പങ്കാളികളാവുക. എക്സാം ടൈം ടേബിളിലെ 2 തരം പരീക്ഷകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, June 2023 പരീക്ഷകൾ ലേറ്റ് ഫീ ഇല്ലാതെ അപേക്ഷിക്കാനുള്ള സമയം ഏതാനും ദിവസങ്ങളിലേക്ക് നീട്ടിയിരിക്കുന്നു. താങ്കൾക്ക് എല്ലാ ർത്ഥത്തിലും പരീക്ഷാ കാലഘട്ടത്തിലുള്ള താങ്കൾക്കുള്ള സപ്പോർട്ടിന് mnotes സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ വിദഗ്ധരായ അധ്യാപകരുടെയും അതുപോലെ തന്നെ നോൺ ടീച്ചിങ് ഫെലോസിന്റെ അഥവാ എഡ്യൂക്കേഷണൽ കൗൺസിലേഴ്സിന്റെ കൗൺസിലിംഗ് ക്ലാസുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ക്ലാസുകൾ താങ്കൾക്ക് ലഭിക്കാൻ നിർബന്ധമായും ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ സുഹൃത്തുക്കൾക്കും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. സ്നേഹപുരസരം, മുഹമ്മദ് മുബാറക് മാസ്റ്റർ. നന്ദി, നമസ്കാരം. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, mnotes സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.